പത്ത് വർഷത്തിലേറെയായി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകനാണ് ഡിഗോ സിമിയോണി. രണ്ട് തവണ അവരെ ലാലിഗ ജേതാക്കളാക്കാനും യൂറോപ്പ ലീഗ് ജേതാക്കളാക്കാനും അർജന്റൈൻ കോച്ചായ സിമിയോണിക്കായി. ഇതിനു പുറമെ രണ്ട് തവണ അത്ലറ്റിക്കോയെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തിക്കാനും കഴിഞ്ഞു. രണ്ട് വർഷം കൂടി സിമിയോണിക്ക് അത്ലറ്റിക്കോയുമായി ഇനിയും കരാറുണ്ട്. എന്നാൽ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം ഈ സീസൺ അവസാനിക്കുന്നതോടെ സിമിയോണി ക്ലബ് വിടാൻ സാധ്യതയുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ ക്വാർട്ടറിലേക്ക് മുന്നേറിയെങ്കിലും ലാലിഗയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അവർ പ്രതിസന്ധി നേരിടുന്നു. ഈ സാഹചര്യത്തിൽ സിമിയോണി ഒരു മാറ്റത്തിന് തയ്യാറായേക്കുമെന്നാണ് സൂചന. അതിനൊപ്പം തന്നെ ഫ്രഞ്ച് ക്ലബ്ബായ പി എസ് ജി അടുത്ത പരിശീലക സ്ഥാനത്തേക്ക് സിമിയോണിയെ പരിഗണിക്കുന്നുണ്ട്. എങ്കിലും അവിടെ ആദ്യ പേരുകാരനല്ല സിമിയോണി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും സിമിയോണിയിൽ താല്പര്യമുണ്ട്. സിമിയോണി ക്ലബ് വിടുന്ന സാഹചര്യമുണ്ടായാൽ പകരം എന്ത് വേണമെന്ന കാര്യത്തിൽ അത്ലറ്റിക്കോ തീരുമാനമെടുത്തതായാണ് സൂചന. സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം സ്പാനിഷ് പരിശീലകനായ മാർസലീനിയോയാണ് അത്ലറ്റിക്കോ പരിഗണിക്കുന്നത്. നിലവിൽ അത്ലറ്റിക്കോ ബിൽബാവയുടെ പരിശീലകനായ മാർസലീനിയോ മുമ്പ് വലൻസിയ, വിയാറയൽ തുടങ്ങിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.